ഇതുപോലെ നമ്മളും ടെൻ്റ് അടിക്കാൻ പോവാ. ഇതാണ് ടെൻ്റിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ. ഉടലെ നല്ല ആഴമുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒമാനിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഞാനിപ്പോൾ ഒമാനിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ ഒമാനിൽ ഒരു ഉൽക്ക വീണ് വലിയൊരു ഗർത്തമായ ഒരു സ്ഥലമുണ്ട്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യം അറിയില്ല. വലിയൊരു ഒരു പൂള് മാതിരിയുള്ളൊരു വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഉൽക്ക വീണിട്ട്. അപ്പം അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറേ താമസിച്ചു പോയി, ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ താമസിച്ചു ഇവിടെ വന്നപ്പം ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. നമ്മുടെ മസ്കറ്റിൽ നിന്നൊരു 140 കിലോമീറ്റർ ദൂരെയാണ് ഈ സിംഗപ്പൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ മസ്കറ്റിൽ നിന്നൊരു 140 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന ഈ സ്ഥലമുള്ളത്. ആ സ്ഥലത്തെ അറിയപ്പെടുന്ന വിമാ സിംഗപ്പൂർ എന്നാണ്. എൻ്റെ കൂടെ രണ്ട് പേരുകളുണ്ട്. ഒന്ന് ജെയ്സൺ, നമ്മുടെ സുഹൃത്താണ്. വേറെ ആളുകളുണ്ട്. പുള്ളി വരുന്നേ ഉള്ളു കേട്ടോ, അല്ലെ ഇവിടുന്ന് വരുന്നേ ഉള്ളു. നമ്മൾ കുറേ താമസിച്ചു, വെട്ടമൊക്കെ പോയി ഇവിടുത്തെ. അപ്പോൾ അത് എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു സൈഡ് മലകൾ തന്നെ കണ്ട, ഒരു സൈഡ് മലകളാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സിംഗപ്പൂർ കാണാനായിട്ട്. അജീഷ് ഭായ്, ഇതിൻ്റെ അത് ടെൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് 5 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്ന സിംഗപ്പൂരിൻ്റെ അടുത്തോട്ട് പോവാം, ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. വെയിലടിക്കുമ്പോഴാന്ന് തോന്നുന്നു വെള്ളത്തിന് പച്ച കളർ വരുന്നല്ലേ. അപ്പൊ ഇതാണ് ആ പറഞ്ഞ ഗർത്തം. നമുക്കിപ്പോ താഴോട്ടൊന്ന് ഇറങ്ങിട്ട് വരാം. താഴെ ഒരുപാട് ആൾക്കാർ എത്തി പോയിട്ടുണ്ട്, അങ്ങോട്ട് ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇതിനകത്ത്. അവിടെ നല്ല ആഴമുണ്ട് ലാസ്റ്റ് ഭാഗത്ത്. ഈ ഒരു കളറല്ല, ഞാൻ ഫോട്ടോയിലേ കണ്ടിട്ടുണ്ട്, നല്ല പച്ചക്കളറാണ് ഈ വെള്ളത്തിന്. അത് ഈ വെയിൽ ഡയറക്റ്റ് അടിക്കുമ്പോഴാന്ന് തോന്നുന്നു ആ കളർ കാണുന്നത്. ആ ഭാഗത്തെല്ലാം വെള്ളം കിടപ്പുണ്ട്. ആ ഇടുക്ക് പോലെ കിടക്കുന്ന ഭാഗം കണ്ടില്ലേ, അങ്ങോട്ടെല്ലാം ആൾക്കാർ നീന്തി പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെല്ലാം നല്ല ആഴമുണ്ട് കേട്ടോ, അടുത്തിട്ടെല്ലാം കാണാം. എനിക്ക് തോന്നുന്നു ഈ ഭാഗം മണ്ണിടിഞ്ഞ് വീണ്, ഇവിടുന്ന് അങ്ങോട്ട് ഇടിഞ്ഞ് വീണിട്ട് നികന്ന സ്ഥലമാണെന്ന് തോന്നി കാണുന്നത്. അവിടെ ചിലപ്പോൾ സ്ഥലം കിട്ടുമെന്ന് അറിയത്തില്ല ടെൻ്റ് അടിക്കാൻ. അപ്പം ഭീമാ സിംഗപ്പൂർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ മസ്കറ്റിൽ നിന്നൊരു 140-150 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സിംഗപ്പൂരിലേക്ക്. ഇതൊരു പാർക്കിൻ്റെ അകത്താണ് ഈ സിംഗപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. നജം പാർക്ക്, നജം പാർക്ക് എന്നാണ് ആ പാർക്കിൻ്റെ പേര്. ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെബിൾ ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ പോയിട്ട് നമ്മൾ ഇന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യും, ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യും. നമ്മൾ താമസിച്ചുണ്ട്, അല്ലെങ്കിൽ വാദിഷാബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് കൂടെ പോകണമായിരുന്നു. പക്ഷേ നമ്മൾ റൂമിൽ നിന്നിറങ്ങിയത് ഉച്ച കഴിഞ്ഞ് കുറേ താമസിച്ചിട്ടാണ്. ഇനി നമ്മൾ വാദിഷാബിൽ പോകുന്ന നാളെ രാവിലെ. ഇന്ന് നമ്മൾ പെബിൾ ബീച്ചിൽ പോയിട്ട് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യും. അപ്പോൾ പെബിൾ ബീച്ചിലോട്ട് ഇപ്പോൾ ഈ കടലിൻ്റെ സൈഡ് ചൂണ്ടിയിടുന്നു, വലിയ ഈ കടലിൻ്റെ
ഇവിടുത്തെ സൈഡ് മൊത്തവും ക്യാമ്പിന് ആള് വന്നേക്കാൾ ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്ത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടല്ലേ അവിടെല്ലാം. നമ്മളിപ്പം പെബിൾ ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി വന്നതാ. ഇവിടെ നിന്നാണ് വാദിഷാബ് എന്ന് പറയുന്ന സ്ഥലം, ഇത് കണ്ടില്ലേ വാദിഷാബ്. മേളിൽ കൂടെ കിടക്കുന്ന ഒരു ഹൈവേ ആണ്, ആ ഹൈവേയുടെ അടിയിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ ഭാഗത്ത് കാണുന്നത് അല്ല, ആ കാണുന്നതാണ് പെബിൾ ബീച്ച്. നമ്മൾ നാളെ പോകണമെന്ന് പറഞ്ഞ സ്ഥലം വാദിഷാബ്. വാദിഷാബ് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ റൈറ്റിലോട്ട് പോകണം. നമുക്കപ്പം പെബിൾ ബീച്ചിലോട്ട് വാ. ഇതാണ് പെബിൾ ബീച്ച്. അവിടോട്ട് വണ്ടി പോകത്തില്ല, വണ്ടി പോകാൻ പാടാ, ഫോർ വീലൊക്കെ പോകത്തുള്ളു. പെബിൾ ബീച്ച് ഉണ്ടല്ലേ, ആ ഒരു ഒരു താഴോട്ട് ഇറങ്ങുമ്പം കാണിക്കാം. ഇതാണ് പെബിൾ ബീച്ച് എന്ന് പറയുന്നത്. ഈ ഒരു വിരളം കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന ബീച്ചായത്, ഫുള്ള് മണലേ ഇല്ല, വെള്ളം അടിക്കുന്ന ആ ഭാഗത്ത് മണലില്ല, മൊത്തം ഈ വിരളം കല്ലുകളാണ്. നമ്മുടെ ഈ അക്കുരത്തിലൊക്കെ കിടക്കുന്ന ടൈപ്പ് കല്ലുകൾ മാത്രം. പിന്നെ ഇവിടെ ഈ മല നിൽക്കുന്നതാണ് നല്ല രസം, ഭംഗിയാണ്. വെയിലും കൂടെ അടിക്കണം, എന്നാലും നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. താന്നു പോകുന്നില്ലേ അല്ലേ, കല്ലങ്ങ് താന്നു പോകുന്നു. കല്ല് മാത്രം, കല്ല് മാത്രം. അതുകൊണ്ടാണ് പെബിൾ ബീച്ച് എന്ന് പേര് വന്നത്. മണ്ണ് തിരയടിക്കുന്ന ഭാഗത്തും കണ്ടോ കല്ലുകളാ. അവിടെ ഉണ്ട് ക്യാമ്പ്, ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ആ അതിൻ്റെ അപ്പുറം സൈഡ് അതിൻ്റെ അവിടെ ബാർബിക്യൂ ഉണ്ടായി, അടിപൊളി അല്ലേ. ആ ഇത് നോക്കി, കടലും കടലും ആ ആ കടലിൻ്റെയും പിന്നെ ആകാശത്തിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ ഉണ്ടല്ലേ, റെഡ്ഡിഷ് കളർ. സന്ധ്യ സമയത്തേക്ക് വന്നാലും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല ഇല്ലേ. വെള്ളത്തിന്റെ ടോപ്പ് സൈഡിലെ കളർ ഉണ്ട്, ഞങ്ങള് ഒരു റെഡ് കളർ അല്ലേ, മിക്സ് ആയിട്ടുള്ളത്, അടിപൊളി. ഇതിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ ഈ മലയുടെ, ഇതിന്റെ താഴെയായിട്ട് നമുക്ക് വന്ന് ടെന്റ് അടിക്കാം. ഇവിടെ അടിച്ചാലോ, ഇവിടെ അടിക്കാം. വണ്ടി കൊണ്ട് ഇതേപോലെ നമ്മളും രണ്ടടിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു സ്ഥലം പിന്നെ പകൽവട്ടത്ത് കാണാനായിട്ട് കിടിലുമായിരിക്കും. ഇത് നല്ല ഇതിലോട്ട് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല കളറായി സാധനം, ഒരു പ്രത്യേക ഷേപ്പിലായി നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, കിടിലാണ്, കിടില കടലിനോട് ചേർന്ന് തന്നെയാണ് ഇത് നിൽക്കുന്നത്. കിടിലം, ഇതിന് ഷേപ്പ് കിടിലാണ് ഇല്ലേ, ഈ ഒരു രണ്ട് കളറും മനുഷ്യർ ചെയ്തു വെച്ചേക്കുന്ന പോലെ ഡിസൈൻ. വെള്ളം അടിച്ചുണ്ടായതായിരിക്കും ഇല്ലേ കടൽ. ആ അടിപൊളി, ഈ ഒരു ഡിസൈൻ. കാല് താന്നു പോയി, കല്ലിൽ കയറ്റി കഴിഞ്ഞു. കാല് മണല് പോലെ തന്നെ സെയിം, കല്ലാണെന്നേ ഉള്ളൂ, പക്ഷേ കാല് താഴെ. കാറ്റടിക്കായിരുന്നു, അത് കാറ്റടിക്കുമ്പോഴാണ് തണുപ്പ്.
ഇതുപോലെ നമ്മളും ചെണ്ടടിക്കാൻ പോവാം. യാ ഇതേപോലത്തുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങ് കയറി വരും. ആ വണ്ടി തന്നെ പുതഞ്ഞ കിടക്കുന്നത്, ടയറിൻ്റെ പകുതി കല്ലിനകത്താണ്. അതൊക്കെ പിന്നെ വലിഞ്ഞു കയറി വന്നോളും. ഇത്രയും ആൾ വരുന്ന സ്ഥലമായിട്ടും നല്ല ക്ലീനായിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. ഇവിടെ മുനിസിപ്പാലിറ്റി അത്ര നല്ല രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ആൾക്കാർ തന്നെ അങ്ങനെ വലിച്ചു വാരി ഇടത്തില്ല. അപ്പം വേസ്റ്റ് വരുവാണെങ്കിൽ തന്നെ അവരെല്ലാം ഒരു കവറിനകത്താക്കി കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് വെക്കും. അപ്പോൾ വേസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കൂട്ടി ഒരു ഒരു സ്ഥലത്ത് വെച്ചേക്കും. അത് അവർ ആൾക്കാർ വന്ന് എടുത്തു നോക്കുകയുള്ളൂ. മുനിസിപ്പാലിറ്റിക്കാർ വന്ന് മുനിസിപ്പാലിറ്റിയിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വന്ന് എടുത്തു നോക്കുകയുള്ളൂ. ഒരു മഞ്ഞ് മാതിരിയായി പല്ലി, മുടൽ മഞ്ഞ് മാതിരിയായി. അടിപൊളി. ഞാൻ പുതിയൊരു ടെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു രണ്ട് പേർക്ക് താമസിക്കാൻ പറ്റിയ ചെറിയ ടെൻറ്റ്. നമ്മൾ ഈ സോളോ ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് രീതിയിലുള്ളൊരു ടെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് കൂടെ ആണ് ഇന്ന്. നമ്മൾ ആദ്യമായിട്ട് അത് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ എൻ്റെയിലൊരു മാനുവൽ ടെൻറ്റുണ്ട്, പക്ഷേ അത് നാല് പേർ യൂസ് ചെയ്യുന്ന ഒരു ടെൻറ്റാണ്. അത് മാത്രമല്ല, അത് ഒരാളൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അത് സെറ്റ് ചെയ്യാൻ പാടാണ്, ഈ മാനുവൽ ടെൻറ്റാണെങ്കിൽ. അപ്പം ചെറിയൊരു ഓട്ടോമാറ്റിക് ടെൻറ്റാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. ഇരുട്ട് പോകുന്നതിന് മുമ്പ് വെട്ടമുള്ള സമയത്താണെങ്കിൽ സെറ്റ് ചെയ്യാൻ എടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ നാളെ അഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ബാർബിക്യൂ സെറ്റ് ചെയ്യാനായിട്ട് ബാനർ, ക്യാമറയുടെ മറ്റേ സാധനം, പവർ ബാങ്ക്, പൂർണ്ണ ചന്ദ്രൻ. പക്ഷെ കാണുന്ന അത്ര വലിപ്പം ക്യാമറയ്ക്ക് അത് കിട്ടുന്നില്ല. നമ്മൾ മേടിച്ച ടെൻറ്റ് രണ്ട് മൂന്ന് പേർക്കാണ് കമ്പനി പറയുന്നതെങ്കിലും രണ്ടു പേർക്ക് കഷ്ടിച്ച് ഇതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റും. ടെൻറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ, ഫസ്റ്റ് അൺബോക്സിംഗ്. ഇത് മറ്റേ ഉറപ്പിക്കുന്ന സാധനങ്ങൾ, നാല് സൈഡിലും കമ്പി അടിച്ച് ഉറപ്പിക്കില്ലേ ആ സാധനങ്ങൾ. മറ്റേ മാനുവൽ ടെൻറ്റിനെ കാട്ടി എളുപ്പമുള്ള പരിപാടിയാണ്. ഒരു കുടം നൂത്തെടുക്കുന്ന ഒരു പരിപാടിയേ ഉള്ളു, അത്രയും പണിയേ ഉള്ളു നമുക്ക്. ഇത്രയും പരിപാടിയേ ഉള്ളൂ, ഇത്രയും പരിപാടിയേ ഉള്ളൂ. നമ്മുടെ ഓട്ടോമാറ്റിക് ടെൻറ്റ് വാങ്ങിക്കാനുള്ള ഗുണം ഇതാണ്, ഒറ്റയ്ക്ക് സോളോ ട്രിപ്പൊക്കെ പോകുന്നവർക്ക് പറ്റിയ സാധനങ്ങൾ. പരിപാടിയായിരുന്നു. പരിപാടി ഇത് മാനുവല് സെറ്റ് ചെയ്തവർക്ക് അറിയാൻ പറ്റും എന്തുമാത്രം മെനക്കേതാണ് മാനുവല് ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. രണ്ട് സൈഡിൽ നിന്ന് കമ്പിയൊക്കെ എടുത്ത് പിടിച്ച് വലിയ പാടാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ ഗുണം കണ്ടില്ലേ, ഫോൾഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ. അത് നമുക്ക് നാളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ അല്ല സെറ്റ് ചെയ്യുന്നത്, ബാക്ക് സൈഡിലോട്ടാണ് എടുത്തത്. ഇപ്പം ഇവിടെ മൂത്ത് വെച്ച് കാണിച്ചതേ ഉള്ളൂ, ഇവിടെ വെട്ടം കുറച്ചുണ്ടായുണ്ട്. ഇപ്പോൾ സന്ധ്യയായി. ഇതിന് രണ്ട് സൈഡ് മൂന്ന് സൈഡിൽ ഓരോ വിൻഡോ പോലെ ഉണ്ട്. ഇതേപോലെ ഇത് നെറ്റാണ് കേട്ടോ, മറ്റേ കൊതുക് കയറാതിരിക്കുന്ന നെറ്റ് ഈ സൈഡിലുണ്ട്. അത് ഈ സൈഡിലുമുണ്ട്. രണ്ടു പേർക്ക് കഷ്ടിച്ച്, പക്ഷെ കമ്പനി മൂന്ന് പേരാണ് പറയുന്നത്. രണ്ടു പേർക്ക് കഷ്ടിച്ച് കിടക്കും. ഏ അച്ഛനും കൊച്ചു ആ അതന്നെ.
അച്ഛനും അമ്മയും കൊച്ചുകാരിയും കമ്പനി പറയുന്നത് ഒന്നര രണ്ട് വയസ്സുള്ള കൊച്ചു. ഇത് ഏകദേശം നമ്മുടെ നാട്ടിലെ വില നോക്കുകയാണെങ്കിൽ ഒരു 3500 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ വില. ഞാനിപ്പോൾ ഓഫർ കിട്ടിയത് വാങ്ങിച്ചതാണ്, എനിക്കൊരു 2000 രൂപയ്ക്കകത്ത് കിട്ടിയത്. അപ്പം നമ്മൾ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തീയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടെൻറ്റ് സെറ്റ് ചെയ്തേക്കും. ഇതിൻ്റെ അധികം ഒരു ലൈറ്റ് എടുത്ത് വെച്ചേക്കാം, അതുകൊണ്ട് വെട്ടം കാണും. മേലോട്ട് കാണാൻ പറ്റത്തില്ല, ഇരുട്ടായതുകൊണ്ട് ചിലപ്പം കാണാൻ പറ്റത്തില്ല. നമ്മളാ മല എന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഇടുക്കിൻ്റെ അകത്തോട്ട് കയറി നിൽക്കുന്നത്. ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയെല്ലാം തുടങ്ങി. കടൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്കിവിടെ നല്ല നിലാവുണ്ട്. എന്താ നല്ല നിലാവുണ്ട്, വെട്ടമുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പം അങ്ങനെ രാവിലെ ആയി, ഇപ്പം സമയം 6 മണി. ഞങ്ങളുടെ ടെൻറ്റിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, ആകാശമൊക്കെ നല്ല ഓറഞ്ച് കളറായിട്ട് നിൽക്കുക. 6 മണിയായപ്പോഴത്തേന് നല്ല രീതിയിൽ വെട്ടം വന്നിട്ടില്ല. ഇതാണ് ടെൻറ്റിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ. സമയം 6 മണി. 6 മണിക്കുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ ടെൻറ്റ് കൊണ്ട് അതിനകത്താണ് സെറ്റ് ചെയ്തത്. ടെൻറ്റ് കണ്ട് അതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്തത്. അതിൻ്റെ അകത്തോട്ട് വെച്ച് കഴിയുമ്പോൾ തണുപ്പ് കുറച്ച് കുറവുണ്ട്, പുറത്ത് വെച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നുള്ള സൺറൈസ് കണ്ടോ, ടെൻറ്റിൻ്റെ അകത്തു നിന്നുള്ള. ഉറങ്ങിപ്പോയി, വീണ്ടും കീറി കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന അതികഠിനമായ കാഴ്ച. നമ്മുടെ ജെയ്സൺ വണ്ടിക്കകത്ത് കിടക്കുക, ജെയ്സനെ വിളിക്കാൻ പോകും. നമ്മളതുകൊണ്ട് ടെൻ്റ് അടിച്ച് അതിനകത്ത് അടിച്ചിട്ടുണ്ടുള്ള പ്രയോജനം വെച്ചാൽ തണുപ്പ് അധികം അടിക്കത്തില്ലായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പും അതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ കുറച്ച് ചൂടുമാണ്. അതുകൊണ്ട് വലിയ തണുപ്പില്ലാതെ ഉറങ്ങാൻ പറ്റി, നല്ല കിടിലായിട്ട് ഉറങ്ങാൻ പറ്റി. നമ്മൾ ആദ്യം ഒരു പായ ഇട്ടിട്ടുണ്ടായിരുന്നു, പായ ഇട്ടിട്ട് എൻ്റെ അതൊരു ബ്ലാങ്കറ്റ് ഇട്ടിട്ട് കയറിത്തുടങ്ങി. നമ്മുടെ ഓട്ടോമാറ്റിക് ടെൻറ്റ് ഫോൾഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. രണ്ട് ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലേ, ഈ ക്ലിപ്പിൽ പിടിച്ചോണ്ട് മേലോട്ട് പൊക്കിയാൽ മതി. മേലോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫോൾഡാവും. എന്നിട്ട് നമ്മൾ ഓരോന്നും അടുക്കി അങ്ങ് വെച്ചാൽ മതി. തുറന്നിട്ടുണ്ടോ കാല് വലിയിട്ടുണ്ട്.
അത്രേ ഉള്ളൂ. ഇപ്പം സമയം 7:30 കഴിഞ്ഞ്, നമ്മൾ സാധനമെല്ലാം പറക്കി വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വാദിഷാബ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ള വാദിഷാബ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ വന്ന വഴിയുണ്ടോ? അത്രയും താഴ്ചയല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പറഞ്ഞ കേവിൽ പോകണമെങ്കിൽ ആ വെള്ളം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നീന്തണം. നീന്തി 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 ഇടയ്ക്കൊക്കെ നടക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ല ആഴമുള്ള സ്ഥലമുണ്ട്. ഈ പാറ ഈ രണ്ട് മലയുടെ ഇടയിൽ കൂടെ നടന്നു പോകണം. നമുക്കിൽ അവിടം വരെ പോവാം. അങ്ങോട്ടൊക്കെ വളരെ താഴ്ചയിലും ഇപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നടക്കുന്ന അതേ ലെവലിൽ വെള്ളം ഒഴുകുന്ന സ്ഥലമായി.